This could be good for me. Hi, welcome to Ponnu's Art. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ കിങ്ഫിഷറിൻ്റെ ഒരു ബോട്ടിലാണ്, ഒരു ബിയർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന് ബേസ് കോട്ടായിട്ട് നമ്മുടെ ബ്ലാക്ക് അക്രിലിക് കളറ് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് നമുക്ക് ബേസ് കോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഫുള്ള് നമ്മുടെ ബോട്ടിലിൽ ആക്കിയെടുക്കാം. നമുക്കൊരു സ്പോഞ്ച് കൂടി ഉപയോഗിക്കാം. ശേഷം ഇച്ചിരി എടുത്ത് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ടോ എന്തിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യാനുസരണം മാത്രമേ ഒഴിക്കാവൂ. കൂടിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ആക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്കത് ഫുള്ളൊന്ന് ഓക്കേ. അപ്പോൾ നമ്മളിതാ പെയിൻറ്റ് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അതൊന്ന് ഉണങ്ങി വരണം. ഉണങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ സമയത്ത് നമുക്ക് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ നീളം അത്രയും വേണ്ട, ഒരിച്ചിരി ചെറിയൊരു പീസിൽ വേണം. നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമുക്കത് വെച്ച് നോക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഇതിൽ നമ്മുടെ കുപ്പിയിൽ ഇങ്ങനെ വേലി പോലെ അറ്റാച്ച് ചെയ്യാനാണ്. അപ്പം അതൊന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ ലെങ്കിൽ ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തെടുക്കാവേ. ഓക്കെ. അപ്പം എന്താ, ഞാൻ ഇനി നമുക്ക് കുറച്ച് തോമരപ്പരിപ്പ് വേണം. സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുന്നതുള്ള കുറച്ച് തോമരപ്പരിപ്പ് വേണം. അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് റാൻഡമായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പം നമ്മളെല്ലാം ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കളർ ചെയ്യണം. ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് മെറൂണാണ്. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടിക്കാനാണ്. അപ്പം നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നമ്മൾ തൊമരപ്പരിപ്പ് വെച്ചേക്കുന്നിടത്ത് നമുക്കിതാ ഒരു മെറ്റാലിക് ബ്ലൂ കളറ് അടിച്ചു കൊടുക്കാം. ഒരു ലൈറ്റ് ബ്ലൂ ആണിത്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അത് ഫുള്ള് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പാവയ്ക്കയുടെ കുരുവാണ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തോനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് എത്ര സർക്കിളാണ്, ഒരു രണ്ട് മൂന്ന് സർക്കിൾ നമുക്ക് വെട്ടിയെടുക്കണം. എൻ്റെ കയ്യിൽ രണ്ട് പൂവിനുള്ള നമ്മുടെ പാവയ്ക്കാക്കുരുവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സർക്കിൾ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ തോനയൊക്കെ ഉണ്ടെങ്കിൽ തോന എടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് കൊച്ചു സർക്കിൾ ഞാൻ അവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്കാക്കുരു ഇലയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് പൂവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിനും റെഡ് കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ പൂക്കളിൽ രണ്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കരിമുടി ചെയ്യാറുണ്ട്. ഇതിന് സ്റ്റെം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കമ്മാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തുളസിയുടെ ഉണങ്ങിയ കമ്പാണ്. ഇതിന് നമുക്ക് ഒരു പച്ച കളറ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്ന പച്ച ഇച്ചിരി ഡാർക്ക് പച്ചയാണ് എടുക്കുന്നത്. ഈ ഒരു കളറാണ് എടുക്കുന്നത്.
ഡീപ്പ് ഗ്രീൻ ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. 18 ഡീപ്പ് ഗ്രീൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അതിൽ പച്ച കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂവ് പെയിൻ്റ് അടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിതാ ഈ ഒരു മഞ്ഞ കളറ് കൊടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീന് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ലീവ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയൊക്കെ നല്ല ഇട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന കമ്പ് പൊട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് ഏറ്റവും മേളിലായിട്ട് പൂവ് ഒട്ടിക്കാം, പിന്നെ താഴെ ലീഫ് ഒട്ടിക്കാവേ. ഓക്കെ, അങ്ങനെ നമ്മളതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ യെല്ലോ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് നമ്മുടെ പെയിൻറ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇടുന്ന എല്ലാ ബോട്ടിലാർട്സിൻ്റെയും ക്രാഫ്റ്റ്സിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ടാറ്റ.